ലോക്പാൽ ബില്ലിൽ ഇന്ന് രാജ്യസഭയിൽ വോട്ടെടുപ്പ്. ലോകായുക്ത വ്യവസ്ഥയ്ക്ക് മാറ്റമില്ലെങ്കിൽ പിന്തുണയ്ക്കില്ലെന്ന് തൃണമൂൽ അടക്കമുള്ള കക്ഷികൾ. പിഎസ്സിയുടെ അടിയന്തര യോഗം നാളെ. യോഗം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന സർക്കാർ നിർദ്ദേശം ചർച്ച ചെയ്യാൻ. വനഭൂമി ഈടുവച്ച് വായ്പയെടുത്തത് 15 കോടി രൂപ. നെല്ലിയാമ്പതിയിലെ 5 എസ്റ്റേറ്റ് ഉടമകൾക്കെതിരെ വനംവകുപ്പിന്റെ നടപടി. മുല്ലപ്പെരിയാറിൽ വീണ്ടും വിദഗ്ധ പരിശോധന. ഡാം തകർന്നാലുള്ള ആഘാതം പഠിക്കാൻ റൂർക്കി IIT വിദഗ്ധൻ ഇന്നെത്തും. പരിശോധന മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെ. CPM കോട്ടയം വയനാട് പ്രതിനിധി സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കം. മെൽബൺ ടെസ്റ്റിൽ പിടിമുറുക്കി ഓസ്ട്രേലിയ. 292 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യക്ക് 5 വിക്കറ്റുകൾ നഷ്ടം. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിവീഷ് മണി. വിശദമായ വാർത്തകളിലേക്ക്. ലോക്പാൽ ബില്ല് രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ലോകായുക്ത വ്യവസ്ഥ എടുത്തുകളഞ്ഞില്ലെങ്കിൽ ലോക്പാൽ ബില്ലിനെ രാജ്യസഭയിൽ പിന്തുണയ്ക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു. ബില്ലിന് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ചെറിയ പാർട്ടികളുടെ സഹകരണം സർക്കാർ തേടി. ലോക്സഭ പാസാക്കിയ ലോക്പാൽ ലോകായുക്ത ബില്ല് രാജ്യസഭ പരിഗണിക്കണം എന്ന ശുപാർശയ്ക്ക് ഇന്നലെ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. ലോക്പാൽ ലോകായുക്ത ബില്ലും അഴിമതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള ബില്ലും ഇന്ന് പ്രത്യേകമായിരിക്കും രാജ്യസഭ ചർച്ച ചെയ്യുക. 8 മണിക്കൂർ ചർച്ചയാണ് ലോക്പാലിന്റെ കാര്യത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അഴിമതി ചെറുക്കുന്നവർക്ക് സംരക്ഷണം നൽകാനുള്ള ബില്ലിൽ 4 മണിക്കൂർ ചർച്ച നടക്കും. ലോക്പാൽ ബില്ല് പാസാകുന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിന് ആശങ്കയുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 122 അംഗങ്ങളുടെ പിന്തുണ വേണം. UPAക്ക് 103 അംഗങ്ങളുടെ പിന്തുണയെ രാജ്യസഭയിലുള്ളൂ. ഇതിൽ 6 അംഗങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസ് ബില്ലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ലോക്പാലിലെ ലോകായുക്ത വ്യവസ്ഥ പൂർണ്ണമായും എടുത്തുകളയണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം. തൃണമൂൽ ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ മറ്റ് ചെറിയ പാർട്ടികളുടെ പിന്തുണ കിട്ടിയാലും ഭൂരിപക്ഷത്തിനാവശ്യമായ സംഖ്യ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് വരില്ല. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. ലോക്പാൽ ബില്ലിനെ പറ്റി വ്യത്യസ്ത അഭിപ്രായമുള്ളവരും പാർലമെന്റിന്റെ തീരുമാനം അംഗീകരിക്കുമെന്നാണ് കരുതുന്നതെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു. രാജ്യസഭയിലും ബിൽ പാസ്സാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. Parliament has spoken. It is time for other peoples to take note of the decision of Parliament. And I sincerely hope that all those who may have divergent views with regard to the scope of the Lokpal Bill would respect the Parliament, the verdict of our Parliament. PSC യുടെ അടിയന്തര യോഗം നാളെ 3 മണിക്ക് ചേരും. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച് PSC തീരുമാനം പുനഃപരിശോധിക്കണമെന്ന മന്ത്രിസഭാ യോഗം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം യോഗം ചർച്ച ചെയ്യും. വിശദാംശങ്ങളുമായി KG കമലേഷ് ചേരുന്നു. കമലേഷ്, PSC വീണ്ടും യോഗം ചേരുന്നു. സർക്കാരിന്റെ നിർദ്ദേശത്തെ മാനിക്കാൻ സാധ്യതയുണ്ടോ? ദിവീഷ്, സർക്കാരും PSC യും തമ്മിൽ ഒരു തുറന്ന പോര് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. December 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ April 30 നീട്ടണമെന്ന് 2 തവണ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. 2 തവണ PSC തള്ളി. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം PSC അംഗങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നുള്ള വിലയിരുത്തലാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകളുടെ വീണ്ടും 3-ാമതും ശുപാർശ ചെയ്യാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിനിടെ തന്നെയാണ് അടിയന്തരമാർ തന്നെ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ നാളെ വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ മാത്രമാണ് UDF നിയമിച്ച നോമിനി. ബാക്കി 17 അംഗങ്ങളും LDFന്റെ നോമിനികളാണ്. സർക്കാരിന്റെ ആവശ്യം തള്ളുന്നത് PSC രാഷ്ട്രീയം കളിക്കുകയാണ്, LDFന്റെ തീരുമാന പ്രകാരമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാത്തതെന്നുമാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നാളെ ചർച്ച ചെയ്യും. ഇനി സർക്കാരിന് 3-ാം തവണയും ആവശ്യപ്പെട്ടത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നാളെ മാത്രമേ ഒരു തീരുമാനം പറയാൻ കഴിയൂ. ഏതായാലും പ്രശ്നം വളരെ സങ്കീർണമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി കമലേഷ്. രാഷ്ട്രീയ പ്രഖ്യാപനത്തോടെ അണ്ണാ ഹസാരെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെതിരെ പ്രചാരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമരം നിർത്തിയത്. ജയിൽ നിറയ്ക്കൽ സമരവും അണ്ണാ ഹസാരെ സംഘം വേണ്ടെന്ന് വച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. വനഭൂമി ഈടുവച്ച് 15 കോടി രൂപയോളം വായ്പയെടുത്ത നെല്ലിയാമ്പതിയിലെ 5 എസ്റ്റേറ്റുകളുടെ കൈവശക്കാർക്കെതിരെ വനംവകുപ്പ് പോലീസിൽ പരാതി നൽകി. പാലക്കാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിനാണ് ഒലവക്കോട് വനം CCFന്റെ പരാതി. നെല്ലിയാമ്പതിയിൽ പാട്ടക്കരാർ ലംഘനം നടത്തുകയും വനഭൂമി ഈടുവച്ച് വായ്പയെടുക്കുകയും ചെയ്തവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാണ് വനംവകുപ്പിന്റെ പരാതിയിലുള്ളത്. ചെറുനെല്ലി, മിരാഫ്ലോഴ്സ്, കാരപ്പാറ, സ്മിത മൗണ്ട്, അലക്സാണ്ട്രിയ, ബ്രൂക്ക്ലാൻഡ് എസ്റ്റേറ്റുകൾക്കെതിരെയാണ് പരാതി.
ഈ എസ്റ്റേറ്റുകളുടെ കൈവശക്കാർ വനഭൂമി ഈടുവെച്ച് വിവിധ ബാങ്കുകളിൽ നിന്നായി 15 കോടിയോളം രൂപയാണ് വായ്പ എടുത്തത്. വായ്പ തിരിച്ചടക്കാത്തതിനാൽ ബാങ്കുകൾ പ്രസ്തുത സ്ഥലം കണ്ടുകെട്ടി ലേലത്തിൽ വിൽക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് സംഭവം വനവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മിരാഫ്ലോർസ് എസ്റ്റേറ്റ് കൈവശം വയ്ക്കുന്ന ന്യൂ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി 10 കോടി രൂപയാണ് KSIDC നിന്നും വായ്പ എടുത്തത്. സ്മിത മൗണ്ട് എസ്റ്റേറ്റിന്റെ കൈവശക്കാരൻ ജേക്കബ് സെബാസ്റ്റ്യൻ നെന്മാറ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. അലക്സാണ്ട്രിയ ബ്രൂക്ക്ലാൻഡ് എസ്റ്റേറ്റ് 47 ലക്ഷം രൂപയാണ് തൃശൂരിലെ കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. കാരപ്പാറ എ ബി എസ്റ്റേറ്റുകൾ 3 കോടി 34 ലക്ഷം രൂപയും വായ്പ എടുത്തു. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമക്കൽ എന്നീ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തണമെന്നാണ് വനംവകുപ്പിന്റെ പരാതിയിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. പാലക്കാട് SP പുറമെ ജില്ലാ കലക്ടർക്കും ഒലവക്കോട് വനം CCF പരാതി നൽകിയിട്ടുണ്ട്. ചെറുനെല്ലി എസ്റ്റേറ്റിന്റെ കൈവശക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് വനം സെക്രട്ടറി DGP പരാതി നൽകിയതിന് തൊട്ടുപിറകെയാണ് വനംവകുപ്പിന്റെ ഈ നീക്കം. MK ഷുക്കൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ഡാം ബ്രേക്കിംഗ് അനാലിസിസ് പഠനത്തിനായുള്ള വിദഗ്ധൻ ഇന്ന് മുല്ലപ്പെരിയാറിൽ പരിശോധന നടത്തും. റൂർക്കി IITയിലെ അസോസിയേറ്റ് പ്രൊഫസർ SK മിശ്രയാണ് ഇതിനായി എത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡാം ബ്രേക്കിംഗ് അനാലിസിസിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പഠനം നടത്തുന്നതിനായി കഴിഞ്ഞയിടെ സംസ്ഥാന ജലവിഭവ വകുപ്പും റൂർക്കി IITയും തമ്മിൽ കരാർ ഒപ്പിട്ടിരുന്നു. ഇതേ തുടർന്നാണ് IITയിലെ വാട്ടർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ SK മിശ്ര മുല്ലപ്പെരിയാർ മുതൽ ആലുവ വരെയുള്ള ഭാഗത്ത് പരിശോധന നടത്താനായി എത്തുന്നത്. രാവിലെ മുല്ലപ്പെരിയാറിലെത്തുന്ന അദ്ദേഹം അണക്കെട്ട് മുതൽ ഇടുക്കി വരെയുള്ള ഭാഗത്താണ് ആദ്യ ദിവസം സന്ദർശനം നടത്തുക. ഇതിൽ അണക്കെട്ട് മുതൽ വള്ളക്കടവ് വരെ പെരിയാർ കടുവാ സങ്കേതത്തിലെ വനമേഖലയാണ്. ബാക്കിയുള്ള 30 കിലോമീറ്റർ ഭാഗം ജനവാസ മേഖലയാണ്. വണ്ടിപ്പെരിയാർ, തേങ്ങാക്കല്ല്, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഈ ഭാഗത്താണ്. ഈ പ്രദേശത്ത് ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തും. രണ്ടാം ദിവസം ഇടുക്കി അണക്കെട്ട് മുതൽ ആലുവ വരെയുള്ള ഭാഗത്താണ് പരിശോധന നടത്തുന്നത്. മുല്ലപ്പെരിയാറിനൊപ്പം ഇടുക്കി ജലസംഭരണിയുടെ ഡാമുകളിൽ ഏതെങ്കിലും തകർന്നാലുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഇതിനുശേഷം തിരുവനന്തപുരത്ത് ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയറുമായും മുല്ലപ്പെരിയാർ സെൽ അംഗങ്ങളുമായും ചർച്ച നടത്തുകയും ചെയ്യും. ജലവിഭവ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും SK മിശ്രയോടൊപ്പം ഉണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. മുല്ലപ്പെരിയാർ ഡാം തകർന്നാലുള്ള പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് January 15 മുൻപ് സമർപ്പിക്കുമെന്ന് റൂർക്കി IITയിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ഇവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ച് തൊടുപുഴയിൽ നടന്ന മുല്ലപ്പെരിയാർ സെമിനാറും ശ്രദ്ധേയമായി. ഡാം ബ്രേക്ക് അനാലിസിസ്, ദുരന്ത നിവാരണം, പുതിയ ഡാം നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിലെ സെമിനാറുകളാണ് സദസ്സരെ കൊണ്ട് നിറഞ്ഞത്. റൂർക്കി IITയിലെ ജലവിഭവ വികസന വകുപ്പ് തലവൻ ഡോക്ടർ നയൻ ശർമ്മ, പ്രൊഫസർ ഡോക്ടർ SK മിശ്ര എന്നിവരാണ് ചർച്ചകൾ നയിച്ചത്. അണക്കെട്ട് പൊട്ടിയാൽ ആ വെള്ളപ്പാച്ചിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് പ്രൊഫസർ SK മിശ്ര വിശദീകരിച്ചത്. Lower Parayal Dam and then Bhutantar Ketu Bharas and then after day up to the Arabian Sea. പുതിയ അണക്കെട്ട് നിർമ്മാണങ്ങളെ കുറിച്ചും ഇതിനുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെ കുറിച്ചും ഡോക്ടർ നയൻ ശർമ്മ വിശദീകരിച്ചു. താരതമ്യേന ചെലവ് കുറഞ്ഞതും 2 വർഷത്തിനകം പൂർത്തിയാക്കാൻ കഴിയുന്നതുമായ റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഡാമാണ് മുല്ലപ്പെരിയാറിന് അനുയോജ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. നാനാ തുറകളിൽപ്പെട്ട നിറഞ്ഞ സദസ്സിൽ നിന്ന് നിരവധി പേർ ഒട്ടേറെ സംശയങ്ങൾ ചോദിച്ചതും ഈ സെമിനാറുകളെ സജീവമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. തൃശൂർ അത്താണിയിൽ പടക്ക നിർമ്മാണശാലയിലെ പൊട്ടിത്തെറിക്ക് കാരണം നിരോധിത സ്ഫോടക വസ്തുവായ പൊട്ടാസ്യം ക്ലോറൈറ്റിന്റെ ഉപയോഗമാണെന്ന് ആദ്യ നിഗമനം. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പടക്കങ്ങൾക്ക് ഉഗ്ര സ്ഫോടനശക്തി ഉണ്ടാകുന്നതിനാണ് പൊട്ടാസ്യം ക്ലോറൈറ്റും അലുമിനിയം പൗഡറും സൾഫറും ചേർന്ന ഫ്ലാഷ് പൗഡർ എന്ന മിശ്രിതം ഉപയോഗിക്കുന്നത്. നിരോധിത സ്ഫോടക വസ്തുവായിട്ടുള്ള ഈ മിശ്രിതം അത്താണിയിലെ പടക്ക നിർമ്മാണശാലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഫോറൻസിക് വിഭാഗത്തിന്റെ പ്രാഥമിക നിഗമനം. ഈ മിശ്രിതം നിറയ്ക്കുമ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പുതുവത്സരാഘോഷത്തിനായാണ് പടക്കങ്ങൾ നിർമ്മിച്ചിരുന്നത്. എക്സ്പ്ലോസീവ് കൺട്രോൾ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇന്ന് വിശദമായ പരിശോധന നടത്തും. സ്ഥാപന ഉടമ ജോഫിക്ക് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായി 2 ലൈസൻസുകൾ ഉണ്ടായിരുന്നു. അനുവദിച്ചതിലും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തിൽ മരിച്ച 5 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി മരിച്ച സജീഷിന്റെ പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപകടത്തിൽ മരിച്ച ബീഹാർ സ്വദേശി ബബ്ലുവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. മരണാനന്തര ചടങ്ങുകൾക്കായി 10,000 രൂപ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. KAരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.
മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ജയത്തിനായി പൊരുതുകയാണ്. വിജയലക്ഷ്യമായി 290 ടെസ്റ്റിൽ ഇന്ത്യ പരാജയം മണക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മുൻനിര ആറ് വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. ഒടുവിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വിക്കറ്റുമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 292 റൺസായിരുന്നു ഇന്ത്യക്ക് വിജയലക്ഷ്യമായി ഓസ്ട്രേലിയ മുന്നിൽ കുറിച്ചത്. വിലയിരുത്തലുകൾ നടത്തിയത് ജോബി ജോർജ്. സിപിഎം ജില്ലാ സമ്മേളനങ്ങൾ തുടരുന്നു. സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 252 പ്രതിനിധികളും 34 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലയിലെ 12 ഏരിയ കമ്മിറ്റികളിൽ 3 ഇടങ്ങളിൽ മത്സരം നടന്നിരുന്നു. ഔദ്യോഗിക പക്ഷത്തിന് ആധിപത്യമുള്ള കോട്ടയത്ത് നിലവിലെ ജില്ലാ സെക്രട്ടറി കെ ജെ തോമസ് തുടരാനാണ് സാധ്യത. സിപിഎം വയനാട് ജില്ലാ സമ്മേളനം രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നിലവിലെ ജില്ലാ കമ്മിറ്റിയിൽ കാര്യമായ മാറ്റമുണ്ടാകാനിടയില്ലെന്നാണ് സൂചന. സനൂപ് ശശിധരൻ ചേരുന്നു. സനൂപ്, എപ്പോഴാണ് ഉദ്ഘാടന ചടങ്ങ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? 9:30 സമ്മേളന വേദിയിൽ പി വി വർഗീസ് വൈദ്യർ കൊടി ഉയർത്തുന്നതോടുകൂടിയാണ് പ്രതിനിധി സമ്മേളനം തുടക്കമാവുക. പ്രതിനിധി സമ്മേളനം തുടർന്ന് പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഘടനാ റിപ്പോർട്ടിന് റിപ്പോർട്ട് അവതരണവും തുടർന്ന് ചർച്ചയും നടക്കും. കാര്യമായ ചർച്ച തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. ആദിവാസി ഭൂസമരം, അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം, അതുപോലെ ചില നേതാക്കൾക്കെതിരെയുള്ള ജില്ലയിൽ നിന്നുള്ള ഔദ്യോഗിക ചില നേതാക്കൾക്കെതിരെ ആരോപണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളെല്ലാം വലിയ ചർച്ചയാണ് നടന്നത്. അത് ഇവിടെയും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് സൂചന. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗം പി എം മുഹമ്മദിനെ രൂക്ഷ വിമർശനമാണ് എല്ലാ സമ്മേളനങ്ങളിലും ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ ഭൂസമരത്തിന്റെ പാതിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ചില കേന്ദ്രങ്ങളിൽ മാത്രം അത് കേന്ദ്രീകൃതമായി മാറി, കൃഷ്ണഗിരി മാത്രമായി പോയി എന്നുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ 28 ജില്ലാ കമ്മിറ്റിയാണ് ഉള്ളത്. 28 ജില്ലാ കമ്മിറ്റിയിൽ ഇത്തവണ 25 അംഗമാക്കി ചുരുക്കേണ്ടതുണ്ട്. കാര്യമായ മാറ്റമൊന്നും തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സൂചന. സി കെ ശശീന്ദ്രൻ സെക്രട്ടറി സ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം